ഹൃദയരാഗത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വാഗമൺ പാരാഗ്ലൈഡിങ്ങിനെ കുറിച്ച് അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കൊച്ചു വീഡിയോയാണിന്ന്. വാഗമൺ സൂയിസൈഡ് പോയിന്റ് സമീപത്തുള്ള പാരാഗ്ലൈഡിങ് നടക്കുന്ന സ്ഥലത്തേക്കാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. ഞാനിവിടെ എത്തിയിരിക്കുന്ന ഈ സമയം 11:30 അതായത് ഏകദേശം ഉച്ചയോടടുത്തിരിക്കുന്നു. എന്നിട്ടും ഇതുവരെ ഇന്നത്തെ ഫ്ലൈയിങ് ഇവിടെ ആരംഭിച്ചിട്ടില്ല. കാരണം കാറ്റിൻ്റെ ഗതിയും കാലാവസ്ഥയും ഒക്കെ നോക്കി വേണം പാരാഗ്ലൈഡിങ് ആരംഭിക്കാൻ. ആദ്യം തന്നെ വാഗമൺ പാരാഗ്ലൈഡിങ് നടക്കുന്ന സ്ഥലം ഏതാണെന്ന് പറയാം. കാരണം വാഗമൺ വിനോദസഞ്ചാരികളിൽ നല്ലൊരു ശതമാനം പേർക്കും വാഗമൺ പാരാഗ്ലൈഡിങ്ങിനെ കുറിച്ചോ അത് സ്ഥിതി ചെയ്യുന്ന സൂയിസൈഡ് പോയിന്റിനെ കുറിച്ചോ അറിവില്ല. ശരിക്കും വാഗമണ്ണിലെ മുട്ടക്കുന്നുകളും പൈൻവാലിയും ഒക്കെ പോലെ തന്നെ ഒരു പ്രധാന ടൂറിസം കേന്ദ്രം തന്നെയാണ് ഈ സൂയിസൈഡ് പോയിൻറ്റും. ഇത് വാഗമൺ കോലാഹലമേട്ടിൽ നിന്നും, കോലാഹലമേട് എന്ന് പറയുമ്പോൾ പൈൻവാലിയൊക്കെ ഉൾപ്പെടുന്ന സ്ഥലമാണ്, അവിടെ നിന്ന് 1 കിലോമീറ്റർ യാത്ര ചെയ്താൽ വാഗമൺ സൂയിസൈഡ് പോയിന്റിലേക്കുള്ള പ്രവേശന കവാടത്തിലെത്താം. അപ്പോൾ സൂയിസൈഡ് പോയിന്റിലേക്കുള്ള പ്രവേശന കവാടത്തിൽ നിന്നും വെറും 20 രൂപയുടെ ടിക്കറ്റ് മാത്രം എടുത്താൽ നമുക്ക് വാഹനം ഉള്ളിലേക്ക് കൊണ്ടുപോകാവുന്നതാണ്. അപ്പോൾ ഈ വാഹനവുമായി പാരാഗ്ലൈഡിങ് നടക്കുന്ന സ്ഥലത്തിൻ്റെ തൊട്ട് സമീപത്ത് വരെ നമുക്കെത്താം. അപ്പോൾ വരുന്ന വഴിക്കെല്ലാം കോടിക്കണക്കിന് രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നത്. ശരിക്കും നമ്മളിത് കണ്ടു കഴിഞ്ഞാൽ ഞെട്ടിപ്പോകും. നമ്മുടെ വാഗമണ്ണ് തന്നെയാണോ ഇതെന്ന് പോലും നമ്മൾ ചിന്തിച്ചു പോകും. അത്ര ഗംഭീര നിർമ്മിതികളാണ് ഇവിടെ നടത്തിയിരിക്കുന്നത്. എന്തായാലും ഞാൻ അതിനെക്കുറിച്ച് കൂടുതലൊന്നും സംസാരിക്കുന്നില്ല. കാരണം ഞാൻ ഓൾറെഡി അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ വാഗമൺ സൂയിസൈഡ് പോയിന്റിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ വീഡിയോ ലിങ്ക് ഫോളോ ചെയ്യാവുന്നതാണ്. വാഗമൺ സൂയിസൈഡ് പോയിന്റിലേക്ക് അധികം ആളുകളൊന്നും എത്തിച്ചേരാത്തതിൻ്റെ പിന്നിൽ ഒരു സംഭവം കൂടിയുണ്ട്. അതായത് 2019 പകുതിക്ക് ശേഷമാണ് ഇവിടെ കോടിക്കണക്കിന് രൂപയുടെ നിർമ്മാണ പ്രവൃത്തികളൊക്കെ പൂർത്തിയായത്. ഉദ്ഘാടനം നടത്തുന്നതിന് മുന്നേ തന്നെ ഇവിടെ ആളുകൾക്കൊക്കെ പ്രവേശനം അനുവദിച്ചിരുന്നു. ആക്ടിവിറ്റീസ് ചെയ്യുന്നതിനായിട്ടുള്ള കുറേയധികം ഐറ്റംസൊക്കെ ഇതിനുള്ളിൽ ഉണ്ടായിരുന്നു. അങ്ങനെ ബർമ ബ്രിഡ്ജ് എന്ന പേരിലുള്ള കയറുകൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ഒരു ബ്രിഡ്ജിലേക്ക് അനുവദനീയമായതിലും കൂടുതൽ ആളുകൾ തിങ്ങിക്കേറുകയും അത് തകർന്ന 10-30 പേർക്ക് പരിക്കേൽക്കുകയും അതിൽ പിന്നെ ഈ സൂയിസൈഡ് പോയിൻ്റ് കുറച്ചുനാൾ പൂട്ടിക്കിടക്കുകയും ഒക്കെ ചെയ്തു. അതിനുശേഷം ഈ അടുത്ത കാലത്താണ് ഇത് വീണ്ടും തുറന്നത്. അപ്പോൾ ഇത് തുറന്നതിനെക്കുറിച്ച് ഇപ്പോഴുള്ള ടൂറിസ്റ്റുകൾക്കൊന്നും വലിയ അറിവൊന്നുമില്ല. ഇപ്പോൾ ഇവിടെ പറക്കാൻ തയ്യാറാവുന്ന ഈ വ്യക്തി ടൂറിസ്റ്റ് ഒന്നുമല്ല, അദ്ദേഹം ഫ്ലൈ വാഗമണ്ണിൻ്റെ ആള് തന്നെയാണ്. ആദ്യം ഇദ്ദേഹം മുകളിൽ പോയി ഇവിടുത്തെ കാലാവസ്ഥയും കാറ്റിൻ്റെ ഗതിയും ഒക്കെ നിരീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ ഫ്ലൈയിങ് അവസാനിക്കുന്നതുവരെ ഇദ്ദേഹം മേളിൽ തന്നെ തുടരും. തുടർന്നുള്ള ഓരോ വിശദ വിവരങ്ങളും വയർലെസ്സിലൂടെ താഴെയുള്ളവരുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അങ്ങനെ അവസാന ടൂറിസ്റ്റും ലാൻഡ് ചെയ്തതിന് ശേഷം മാത്രമാണ് ഇനി ഇദ്ദേഹം തിരിച്ചു വരിക. നമ്മുടെ വാഗമൺ പാരാഗ്ലൈഡിങ്ങിന് നീണ്ട 16 ചരിത്രം പറയാനുണ്ട്. അതായത് 2004 വാഗമൺ പാരാഗ്ലൈഡിങ് ആരംഭിച്ചത്. എങ്കിലും പബ്ലിക്കിനായിട്ട് തുറന്നു കൊടുത്തിട്ട് 7 മാത്രമേ ആയിട്ടുള്ളൂ. ലോകത്തിലെ ഏറ്റവും സേഫായിട്ടുള്ള പാരാഗ്ലൈഡിങ് നടക്കുന്ന സ്ഥലങ്ങളിലൊന്നുകൂടിയാണ് നമ്മുടെ വാഗമൺ, കേട്ടോ. നിലവിൽ കേരളത്തിൽ വാഗമണ്ണിൽ മാത്രമാണ് പാരാഗ്ലൈഡിങ് ഉള്ളത്. 3 പുതുതായി ഒരെണ്ണം ആരംഭിക്കുന്നതിനെക്കുറിച്ചുള്ള ആലോചനകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നേയുള്ളൂ. പാരാഗ്ലൈഡിൽ കയറണമെങ്കിൽ നമ്മുടെ തൂക്കം 45 കിലോഗ്രാമിനും 100 കിലോഗ്രാമിനും ഇടയിലായിരിക്കണം.
മഴ കഴിഞ്ഞുള്ള തൊട്ടടുത്ത ദിവസങ്ങളാണ് പാരാഗ്ലൈഡിംഗിന് ഏറ്റവും അനുയോജ്യം. അങ്ങനെ മഴ കഴിഞ്ഞുള്ള ദിവസങ്ങളാവുമ്പോൾ സമീപ പ്രദേശങ്ങളെല്ലാം നല്ല വ്യക്തമായി കാണാൻ സാധിക്കുമെന്നാണ് അനുഭവസ്ഥർ പറയുന്നത്. ഇപ്പോൾ നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്ന സായിപ്പ് ഇവിടെ തടിച്ചുകൂടിയ ജനങ്ങൾക്ക് രസകരമായ അനുഭവങ്ങളാണ് ഇതുവരെ സമ്മാനിച്ചുകൊണ്ടിരുന്നത്. കാരണം അദ്ദേഹത്തിന് ഗൈഡിൻ്റെ സഹായമില്ലാതെ ഒറ്റയ്ക്ക് ഫ്ലൈ ചെയ്യണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത്. എന്നാൽ ഫ്ലൈ വാഗമണ്ണിൻ്റെ അധികൃതർ അതിനിതുവരെ തയ്യാറായിരുന്നില്ല. എന്നാലും അദ്ദേഹത്തിൻ്റെ നിർബന്ധം മൂലവും അദ്ദേഹം നല്ല എക്സ്പേർട്ടാണെന്ന് സ്വയം അവകാശപ്പെടുന്നതുകൊണ്ടും ഇപ്പോൾ അദ്ദേഹത്തെ ഒറ്റയ്ക്ക് ഫ്ലൈ ചെയ്യാൻ ഫ്ലൈ വാഗമൺ അനുവദിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ടൂറിസ്റ്റുമായുള്ള ആദ്യ ഗ്ലൈഡ് പറന്നുയരാൻ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. ഈ വീഡിയോ കാണുന്ന നിങ്ങളിൽ ചിലരെങ്കിലും കരുതുന്നുണ്ടാവാം ഞാൻ പാരാഗ്ലൈഡിൽ കയറുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നതെന്ന്. പക്ഷേ ഞാൻ പാരാഗ്ലൈഡിങ്ങിൽ കയറുന്നില്ല. കാരണം നമ്മൾ വീഡിയോയിലൊന്നും കാണുന്നത് പോലെയല്ല, പാരാഗ്ലൈഡിൽ കയറണമെങ്കിൽ അസാമാന്യമായ ധൈര്യം വേണം. ഇപ്പോൾ ഒരു മുന്നൊരുക്കങ്ങൾക്ക് ശേഷം ഇവർ നേരെ ചാടുന്നത് തന്നെ 3500 അടി കൊക്കയിലേക്കാണ്. ശരിക്കും അസാമാന്യമായ ഒരു ചങ്കുറപ്പ് ഈ പാരാഗ്ലൈഡിങ്ങിന് വേണ്ടതാണ്. പിന്നെ വാഗമൺ പാരാഗ്ലൈഡിങ്ങിൻ്റെ ഡ്യൂറേഷൻ 20 മിനിറ്റാണ്. 20 മിനിറ്റിന് 3500 രൂപയാണ് ഇവർ ഈടാക്കുന്നത്. പേടിയാണെന്നൊക്കെ ഞാൻ പറഞ്ഞെങ്കിലും വാസ്തവത്തിൽ എന്നെ പിന്തിരിപ്പിക്കുന്ന പ്രധാന ഘടകം ഈ ചാർജാണ്. ഇതല്പം കട്ടിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പ്രത്യേകിച്ച് കാര്യമായ ചിലവുകളോ ഇന്ധനമോ ഒന്നും ആവശ്യമില്ലാത്ത സ്ഥിതിക്ക് ഇവിടെ മലയാളികൾക്കെങ്കിലും കുറച്ചുകൂടി ചെറിയ ഒരു പാക്കേജ് ശരിക്കും അവതരിപ്പിക്കേണ്ടതാണ്. പരസഹായം കൂടാതെ പറന്നുയരാൻ സായിപ്പ് തയ്യാറാവുകയാണ്. ഇന്ത്യക്കാരുടെ ഔദാര്യമൊന്നും വേണ്ടെന്ന രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ പെരുമാറ്റമൊക്കെ. വാഗമൺ പാരാഗ്ലൈഡിംഗ് വേണമെങ്കിൽ ഓൺലൈനിൽ നിങ്ങൾക്ക് മുൻകൂട്ടി ബുക്ക് ചെയ്യാം. ഓൺലൈനിൽ മുൻകൂട്ടി ബുക്ക് ചെയ്താലും 3500 രൂപ തന്നെയാണ് ചാർജ്. 30 ദിവസം മുന്നേ നിങ്ങളുടെ ബുക്കിംഗ് ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ 75% തുക റീഫണ്ട് ചെയ്ത് കിട്ടും. അത് 15-നും 30-നും ഇടയ്ക്കുള്ള ദിവസങ്ങളിലാണ് ക്യാൻസൽ ചെയ്യുന്നതെങ്കിൽ 50%. 15 ദിവസത്തിൽ താഴെയുള്ള ദിവസങ്ങളിലാണ് ക്യാൻസൽ ചെയ്യുന്നതെങ്കിൽ 1 രൂപ പോലും നിങ്ങൾക്ക് തിരികെ കിട്ടുന്നതുമല്ല. ശരിക്കും ഇവിടെ പാരാഗ്ലൈഡിങ്ങിന് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ഓൺലൈനിൽ ബുക്ക് ചെയ്യാതിരിക്കുന്നതാണ് നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം നിങ്ങൾ ഓൺലൈനിൽ ബുക്ക് ചെയ്തിട്ട് ഇവിടെ എത്തുമ്പോൾ ഇവിടെ കാലാവസ്ഥയും മഞ്ഞും കാറ്റും ഒക്കെ അനുകൂലമാണെങ്കിൽ മാത്രമേ ഫ്ലൈ നടക്കുകയുള്ളൂ. ഇപ്പോൾ ഫ്ലൈ നടന്നില്ലെങ്കിലും നിങ്ങൾക്കത് റീഫണ്ട് ചെയ്ത് കിട്ടുമെന്നുമില്ല. നിങ്ങളുടെ ട്രിപ്പ് റീഷെഡ്യൂൾ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം തൊട്ടടുത്ത ദിവസത്തേക്കൊക്കെ മാറിപ്പോകാനുള്ള സാധ്യതകളുണ്ട്. അപ്പം നിങ്ങൾ 1 ദിവസത്തേക്കോ 2 ദിവസത്തേക്കോ പ്ലാൻ ചെയ്ത് വരുന്നവർക്ക് അത് വലിയൊരു അസൗകര്യമാകും. അതുകൊണ്ട് മുൻകൂട്ടി ബുക്ക് ചെയ്യാതിരിക്കുന്നതാണ് നല്ലതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഹൃദയരാഗത്തിൻ്റെ ഈ കൊച്ചു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്നും മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നും പ്രതീക്ഷിച്ചുകൊണ്ട് വിട പറയുന്നു.